നമസ്കാരം എല്ലാവർക്കും ഒരു അടിപൊ ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കുട്ടികൾ ചെയ്ത കുറച്ച് ഗൗരവമേറിയ കുസൃതികളാണ്. ഈ കുസൃതികൾ കണ്ടാൽ നിങ്ങൾ അമ്പരന്ന് പോവുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെയധികം വിഷമവും ദേഷ്യവും പിന്നീട് കുറച്ച് ചിരിയും ഒക്കെ വന്നേക്കാം. അതുപോലെ ഈ വീഡിയോ കണ്ടതിന് ശേഷം കുട്ടികൾക്ക് എന്താണ് നൽകേണ്ടതെന്നും എന്താണ് നൽകേണ്ടാത്തതെന്നും നിങ്ങൾക്ക് തീരുമാനിക്കാം. അതോടൊപ്പം കുട്ടികൾക്ക് അമിത സ്വാതന്ത്ര്യം നൽകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് മാറുക തന്നെ ചെയ്യും. സോ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മണി. പൊതുവെ കുട്ടികൾക്ക് ലഭിക്കുന്നതെല്ലാം ടോയ്സ് ആയിട്ടാണ് അവർ ധരിക്കുന്നത്. ചൈനയിലുള്ള മെലൻ എന്ന പെൺകുട്ടി അവരുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു വെച്ച പണത്തിലെ 100 രൂപ നോട്ടുകളിലുള്ള എല്ലാ ഫോട്ടോകളും ഈ കുട്ടി നല്ല രീതിയിൽ കട്ട് ചെയ്തു, എന്നിട്ടത് മാതാപിതാക്കളെ വിളിച്ച് കാണിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇത് കണ്ട മാതാപിതാക്കൾ ശരിക്കും ഷോക്കായി പോവുകയും ഉടൻ തന്നെ ഈ നോട്ടുകളെല്ലാം കൊണ്ട് ബാങ്കിൽ പോയി വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് വിശദീകരിച്ച് പറഞ്ഞ് 3 മണിക്കൂർ നീണ്ട സമയത്തിനൊടുവിൽ എല്ലാ കീറിപ്പോയ നോട്ടുകളും വളരെ പ്രയാസപ്പെട്ട് അവർ ഒട്ടിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതൊക്കെ എന്ത്? ഇനി നിങ്ങൾ കാണുവാൻ പോകുന്ന അമേരിക്കയിലുള്ള ജെയിംസ് എന്ന പയ്യൻ, അവരുടെ മാതാപിതാക്കൾ വേൾഡ് കപ്പ് ഫുട്ബോൾ മാച്ച് കാണുവാൻ 1 വർഷമായി കഷ്ടപ്പെട്ട് ശേഖരിച്ച് വെച്ച 1060 US ഡോളർ അത് പേപ്പർ കട്ട് ചെയ്യുന്ന മെഷീനിൽ വെച്ച് കളിക്കുകയാണ് ചെയ്തത്. ഇന്ത്യൻ രൂപ ഏതാണ്ട് 78,000 രൂപയോളം വരും ഇത്. അതും ഈ നോട്ടുകൾ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുവാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു കട്ട് ചെയ്തിരുന്നത്. ബാബി ഗേൾ. അമേരിക്കയിലുള്ള കാർലിൻ എന്ന 6 വയസ്സുള്ള പെൺകുട്ടി അവളുടെ 6-ാമത്തെ പിറന്നാൾ ദിവസം അവൾക്ക് ഗിഫ്റ്റ് വേണമെന്ന് ആവശ്യപ്പെടുകയും അലക്സ ഡിവൈസ് വഴി ആമസോണിൽ നിന്ന് 350 US ഡോളർ ഇന്ത്യൻ രൂപ ഏതാണ്ട് 25,000 രൂപയ്ക്ക് ബാബി ഗേൾ ഡോൾസിനെ അവളുടെ അമ്മ അറിയാതെ ഓർഡർ ചെയ്യുകയുണ്ടായി. എന്നാൽ അടുത്ത ദിവസം തന്നെ ആമസോണിൽ നിന്ന് ബോക്സ് ബോക്സായി ഡോൾസ് വരുന്നത് കണ്ട ഈ കുട്ടിയുടെ അമ്മ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. അവസാനം മറ്റൊരു വഴിയുമില്ലാതെ 2-4 ഡോൾസിനെ ആ കുട്ടിക്ക് നൽകിയിട്ട് ബാക്കി എല്ലാ ഡോൾസിനെയും ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലുള്ള രോഗിയായ കുട്ടികൾക്ക് അവരുടെ മകളുടെ കൈകൊണ്ട് നൽകുകയാണ് ചെയ്തത്. പീനട്ട് ബട്ടർ. കഴിഞ്ഞ 2004 ഒക്ടോബർ 13 ഓസ്ട്രേലിയയിൽ നടന്ന ഒരു സംഭവമാണിത്. ഓസ്ട്രേലിയയിലുള്ള അമിലി എന്ന ലേഡി എപ്പോഴും ചെയ്യുന്നത് പോലെ അവരുടെ വീട്ടുജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ മകൾ പീനട്ട് ബട്ടർ എടുത്ത് തൻ്റെ സഹോദരൻ്റെ ശരീരം മുഴുവൻ തേച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ട് വന്ന അവരുടെ അമ്മ ശരിക്കും അമ്പരന്ന് പോവുകയും ഉടൻ തന്നെ ഇത് വീഡിയോ എടുക്കുകയും അതെടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയുമാണ് ഉണ്ടായത്. എന്നാൽ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് മുതൽ ഇപ്പോൾ വരെ പല ലക്ഷങ്ങൾ താണ്ടി അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇലക്ട്രിക് ഷേവർ. കുട്ടികളുടെ കയ്യിൽ കൊടുക്കുവാൻ പാടില്ലാത്തതിൽ പ്രധാനമായും ഒന്നാണ് ഇലക്ട്രിക് ഷേവർ. ന്യൂയോർക്കിലെ എമിലി എന്ന സ്ത്രീയുടെ 2 കുട്ടികളും ഇലക്ട്രിക് ഷേവർ കൊണ്ട് കളിച്ചു ഒടുവിൽ അതെടുത്ത് തനിയെ മുടി വെട്ടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇത് കണ്ട് ഞെട്ടിപ്പോയ അവരുടെ അമ്മ മറ്റൊരു വഴിയുമില്ലാതെ അവസാനം ഈ 2 കുട്ടികളെയും പിടിച്ച് മൊട്ടയടിച്ചു വിടുകയാണ് ചെയ്തത്. എന്നാൽ ഇതിന് സമാനമായി തന്നെ മൈക്ക് എന്ന പയ്യനും അവൻ്റെ അച്ഛൻ അറിയാതെ ഇലക്ട്രിക് ഷേവർ ഉപയോഗിച്ച് കളിച്ച് അറിയാതെ തൻ്റെ തലയിലെ മുടി വെട്ടുകയാണ് ഉണ്ടായത്. ഇതൊക്കെ കാണുമ്പോൾ വളരെ കോമഡി ആയിട്ട് തോന്നുമെങ്കിലും വളരെ അപകടകരമായിട്ടുള്ള ഒന്നാണിത്. അതുകൊണ്ട് തന്നെ ട്രിമ്മർ, ഷേവർ, ബ്ലേഡ് പോലുള്ള വസ്തുക്കൾ കുട്ടികൾക്ക് എടുക്കുവാൻ സാധിക്കാത്ത ഇടങ്ങളിൽ സുരക്ഷിതമായി വയ്ക്കുക. പെയിൻ. പൊതുവെ കുട്ടികൾക്ക് പെയിൻറ്റോ കളറോ ഉപയോഗിച്ച് കളിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഹോബിയാണ്. അതുകൊണ്ട് പെയിൻറ്റോ കളറോ അവരുടെ കയ്യിൽ കിട്ടിയാൽ അവരത് എല്ലാ ഇടങ്ങളിലും തേച്ച് വയ്ക്കാറുമുണ്ട്. ഇതിന് സമാനമായി അമേരിക്കയിലെ ലൂസി എന്ന ലേഡി പുതുതായി ഒരു ഫ്ലാറ്റ് വാങ്ങി അവിടേക്ക് താമസം ആരംഭിച്ച ആ ദിവസം തന്നെ അവരുടെ 2 കുട്ടികളും ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന പെയിൻറ്റുകൾ ഉപയോഗിച്ച് വീട് മുഴുവനും പോരാത്തതിന് ശരീരം മുഴുവനും തേച്ചു വയ്ക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതുപോലെ തന്നെ ടോം എന്ന കുട്ടി പുതുതായി വാങ്ങിയ 32-ഇഞ്ച് LED TV ഫുൾ വൈറ്റ് കളർ തേച്ചു വയ്ക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇത് രണ്ടും പോട്ടയെന്ന് വയ്ക്കാം. എന്തെന്നാൽ കയാക്ക് എന്ന കൊച്ചു പയ്യൻ അവൻ്റെ ഡയപ്പറിൽ സാധിച്ചു കഴിഞ്ഞ് അതെടുത്ത് റൂം മുഴുവനും പെയിൻറ്റിങ് ചെയ്യുന്ന പോലെ തേച്ചു വയ്ക്കുകയും എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ കിടന്നുറങ്ങുകയുമാണ് ചെയ്തത്. ലാപ്ടോപ്പ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ്, കുട്ടികളുടെ കയ്യിൽ എന്തും കളിക്കുവാൻ നൽകുമ്പോൾ യാതൊരു കാരണവശാലും വിലപിടിപ്പുള്ള വസ്തുക്കൾ നൽകാതെ ഇരിക്കുക എന്നുള്ളത്. ജർമ്മനിയിലുള്ള ലിയാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഓഫീസ് ലാപ്ടോപ്പിൽ കാർട്ടൂൺ പ്ലേ ചെയ്ത് അത് അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ കയ്യിൽ കാണുവാൻ കൊടുക്കുകയുണ്ടായി. എന്നാൽ ആ കുട്ടി കാർട്ടൂൺ കാണാതെ ആ ലാപ്ടോപ്പിലെ എല്ലാ ബട്ടണുകളും ഓരോന്നായി ഇളക്കി എടുക്കുകയാണ് ഉണ്ടായത്. ഇതുപോലെ തന്നെ മറ്റൊരു പെൺകുട്ടി തൻ്റെ പിതാവിൻ്റെ ആപ്പിൾ ലാപ്ടോപ്പ് മുഴുവനും ക്രയോൺസ് കളർ ഉപയോഗിച്ച് കളർ ചെയ്യുകയാണ് ഉണ്ടായത്. ഡോഗ് ഫുഡ്. ഇംഗ്ലണ്ടിലുള്ള ബ്ലൂറോ എന്ന ലേഡി പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച, അവരുടെ 2 കുട്ടികളും ചേർന്ന് വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ ഡോഗ് ഫുഡും താഴെയിട്ട് ഇവരുടെ വളർത്തുനായ്ക്ക് നൽകുന്നതായിരുന്നു.
എന്നാൽ ആദ്യമായിട്ടാണ് താൻ ഇത്രയും ഫുഡ് കാണുന്നതെന്നും ഇതൊരു ഗോൾഡൻ ചാൻസ് ആണെന്നും കരുതി ആ നായ മുഴുവൻ ഡോഗ് ഫുഡും കഴിച്ച് നടക്കുവാൻ സാധിക്കാത്ത രീതിയിൽ വയറുവീർത്ത് കിടക്കുകയാണ് ഉണ്ടായത്. ഫോട്ടോഷൂട്ട്. എല്ലാവർക്കും കുട്ടികളുമൊത്ത് വ്യത്യസ്ത രീതികളിൽ ഫോട്ടോ എടുക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. എന്നാൽ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കുട്ടികൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാറില്ല എന്ന് മാത്രമല്ല, അവർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എട്ടിൻ്റെ പണിയും നൽകാറുണ്ട്. നിങ്ങൾ ഈ ഒരു ഫോട്ടോയിലേക്ക് നോക്കുക. ഈ അമ്മ ആ ഒരു കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ചിരിച്ച മുഖത്തോടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ്. എന്നാൽ ഫോട്ടോ എടുക്കുന്ന ആ ഒരു കറക്റ്റ് മൂമെൻറ്റിൽ അമ്മയുടെ വായിലേക്ക് ആ കുട്ടി ഛർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫോട്ടോയിലേക്ക് നോക്കുക. ഇവിടെ അമ്മയും അച്ഛനും കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് സമയത്ത് ഈ ഒരു കുട്ടി പയ്യൻ ഒന്നിനു പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത ഫോട്ടോയിൽ ഒരച്ഛൻ തൻ്റെ കയ്യിൽ കുഞ്ഞിനെ കിടത്തി ഉറക്കി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ ഒരു കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സാധിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫോട്ടോയിലേക്ക് നോക്കുക. ചേച്ചിയുടെ പുറത്ത് അനിയനെ എഴുതി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് സമയത്ത് ആ ഒരു കുട്ടി പയ്യൻ ചേച്ചിയുടെ പുറത്ത് വാള് വയ്ക്കുകയാണ് ഉണ്ടായത്. ഈ ഫോട്ടോ നോക്കുക. ബീച്ചിൽ നിന്ന് തൻ്റെ കുഞ്ഞിനെ ഒരച്ഛൻ കഴുത്തിന് മുകളിൽ ഇരുത്തി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് ടൈമിങ്ങിൽ ആ ഒരു കുട്ടി പയ്യൻ അച്ഛൻ്റെ മുതുകിൽ നല്ല രീതിയിൽ സാധിക്കുകയാണ് ഉണ്ടായത്. സോ ഈ ഒരു വീഡിയോ മുഴുവനെ കണ്ട എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടേണ്ട, നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. എങ്കിൽ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ഗുഡ് ബൈ.